ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശുദ്ധവും നിർമ്മലവും പരിപാവനവുമായ ഒരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി തന്ന തമ്പുരാന് നന്ദി കരേറ്റാം. ഇന്നത്തെ അല്പനിമിഷത്തെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:28. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:28. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നതമ്പുരാനെ, നീതിയിൻ സൂര്യനായ അങ്ങയുടെ മുഖശോഭയെ കണ്ടുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഉണരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഇടയാക്കിയ നിന്റെ കൃപകളെ ഓർത്ത് നിനക്ക് നന്ദി. പ്രഭാതകിരണങ്ങൾ എന്നിൽ പൊതുജീവൻ ഉണർത്തുമ്പോൾ നിന്റെ സന്നിധിയെ വന്ന് മുഴങ്കാലികളെ ഉണക്കി നിനക്ക് നന്ദി കരയേറ്റുവാൻ നീ ഞങ്ങളെ ഇടയാക്കിയ നിന്റെ വലിയ ദാനത്തെ ഓർത്ത് നിനക്ക് സ്തോത്രം. തിരുവചന മർമ്മങ്ങളും പൊരുളുകളും ജീവിതത്തിലുടനീളം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് ജീവൻ നൽകിയ പരമനാഥൻ്റെ നാമത്തിൽ തന്നെ ആമിൻ. ഒരിക്കലൊരു പുരോഹിതൻ ഒരു വാർദ്ധക്യമേറിയ രണ്ട് വ്യക്തികളുടെ ഭവനത്തിലേക്ക് ചെല്ലുകയുണ്ടായി. ആ പുരോഹിതൻ അവരുടെ ഭവനത്തിലിരുന്നു. അവിടുത്തെ ഒരു ചെറിയ പയ്യൻ കുസൃതികൾ കൊണ്ട് നിറഞ്ഞതായ അവൻ്റെ ബാല്യകാലം, കുറേയധികം കൗശല്യ ബുദ്ധിയോടുകൂടെ അവനവൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. ഈ പുരോഹിതൻ ഇതെല്ലാം ശ്രദ്ധിച്ചു. അവസാനം അവൻ ചെയ്തത് ടി വിയുടെ മുകളിൽ കയറി അവിടെ ഇരുന്ന ഷോക്കേസിലിരുന്ന ഫ്ലവർ വേസ് എടുത്ത് തറയിട്ട് പൊട്ടിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആ ഭവനത്തിലെ വെല്ലുമിച്ചി അടുത്തിരുന്ന അവിടെ കിടന്ന ചൂലിൻ്റെ ഒരു നാരെടുത്ത് ഇവനെ അടിക്കാനായിട്ട് കൈ ഉയർത്തുമ്പോൾ ഈ ബാല്യത്തിൽ ഈ ബാലൻ ഈ അമ്മച്ചിയോട് പറയുന്നു, നീ പൊടി എന്ന് പറയുന്നു. ഈ അമ്മച്ചി തിരിഞ്ഞ് ഈ അച്ഛനെ നോക്കുന്നു. അച്ഛനൊന്നും പറഞ്ഞില്ല. വീണ്ടും നീ എന്താടാ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കാൻ ഉയർത്തുമ്പോൾ ഇതേ സംഭാഷണം ആ ബാലൻ വീണ്ടും ആവർത്തിക്കുന്നു. ദൈവം എന്താണ്, തിരുസഭ എന്താണ്, വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നൊന്നും തന്നെ ഒരു മാതാപിതാക്കളും മക്കൾക്ക് ഈ കാലയളവിൽ പറഞ്ഞു കൊടുക്കേണ്ടതായ അനിവാര്യത അവരുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. മക്കളെ ചൊല്ലി ദൈവസന്നിധിയിൽ കരയാത്ത മാതാപിതാക്കൾ ദിനംതോറും അവരെ പ്രതി വേദന സഹിക്കേണ്ടി വരും. പഴയ കാലം എടുത്തു നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ മക്കളെ പ്രതി കരഞ്ഞ മാതാപിതാക്കളുണ്ട്. വേദപുസ്തക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഹന്ന മകന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കരഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹമുള്ള ഒരു മകനെ ദൈവം ഹന്നായിക്ക് നൽകി. നിത്യകന്യകയും ശുദ്ധയും വിശുദ്ധയുമായ കന്യകാമറിയം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അമ്മ അമ്മയ്ക്ക് പ്രദാനം ചെയ്തത് ലോകരക്ഷകനെ. തിരുവചന മർമ്മങ്ങൾ എന്താണ് എന്ന് ഈ കാലത്തെ മാതാപിതാക്കൾക്ക് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സമയമില്ല. ഞായറാഴ്ചകളിലുള്ള ദേവാലയ ആരാധനകൾ, അതിൽ പോലും കൃത്യനിഷ്ഠതയോടെ മക്കളെ പങ്കെടുപ്പിക്കുവാൻ സൗമനസ്യം കാട്ടുന്നതായ മാതാപിതാക്കൾ, തിരുവചനം വായിക്കുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാത്ത മാതാപിതാക്കൾ, അല്പനിമിഷം ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് അവരെ ഒരുക്കാത്ത മാതാപിതാക്കൾ, ഇപ്രകാരമുള്ള മാതാപിതാക്കളെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാണ്. മക്കളെ പ്രതി ജീവിതകാലം മുഴുവനും കരയേണ്ടതായ ഒരു അനുഭവം ഈ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നിശ്ചയമായ കാര്യം തന്നെയാണ്. കർത്താവിൻ്റെ ബാല്യകാലം എടുത്ത് നോക്കുമ്പോൾ അമ്മ മറിയത്തോടും
പിതാവ് യൗസേപ്പിനോടുമൊത്ത് സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചു. അമ്മയെയും പിതാവ് യൗസേപ്പിനെയും അനുസരിച്ച് ജീവിച്ചു. അവരുടെ നല്ല പാതകളെ കർത്താവ് പിന്തുടർന്നു. അതുപോലെ തന്നെ ഒരിക്കൽ ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് അവിടെ കുറേയധികം പ്രതിസന്ധികൾ കുറേയധികം ക്രിസ്ത്യാനികൾ അനുഭവിക്കേണ്ടതായി വന്നു. ആ ഒരു സാഹചര്യത്തിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയാത്ത ഭവനത്തിലെ കുഞ്ഞുങ്ങളെയും തള്ളിപ്പറയാത്തവരെയും വധിക്കുക എന്ന രാജാവിൻ്റെ കൽപ്പനയും പ്രകാരം കുറിയാക്കോസ് എന്ന ഒരു ചെറിയ ബാലൻ അവൻ്റെ ഭവനത്തിലേക്ക് ഈ പടയാളികൾ കയറി വരുന്നു. ആ പയ്യന് വയസ്സ് 3 വയസ്സാണ്. ഭടന്മാർ ഭവനത്തിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ കുഞ്ഞിൻ്റെ അമ്മ ഭയപ്പെടുകയാണ്. ഇത് കണ്ട കുഞ്ഞു കുര്യാക്കോസ് അമ്മയോട് പറയുന്നു, അമ്മ എന്തിനാ ഭയപ്പെടുന്നേ, യേശുബച്ചൻ നമ്മളെ കാത്തുകൊള്ളും. അവൻ്റെ ഉള്ളിലുള്ള ചെറിയ ബാല്യത്തിൽ അവൻ്റെ മാതാവ് വിതച്ചതായ തിരുവചന സന്ദേശം, തിരുവചനത്തിൻ്റെ പൊരുൾ അവൻ്റെ ജീവിതത്തിൽ ആ ചെറിയ പ്രായത്തിൽ തന്നെ വളർന്ന് പന്തലിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവനെ തറയിൽ അടിച്ച് കൊല്ലുന്ന ഒരു കാഴ്ച ചരിത്രത്തിൻ്റെ ഇടനാഴികയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിന് വേണ്ടി ബലിയായി തീർന്ന കുഞ്ഞു കുര്യാക്കോസ് പിൽക്കാലത്ത് സുറിയാനി സഭ കുര്യാക്കോസ് സഹദ എന്ന നാമത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ജനനത്തിന് ശേഷം ബത്ലഹേമിൻ്റെ പരിസരത്തുള്ള 1 വയസ്സ് അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ള ചക്രവർത്തിയുടെ ആജ്ഞയിൻ പ്രകാരം കർത്താവിന് വേണ്ടി അനേക കുഞ്ഞുങ്ങൾ ബലിയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരെ പിൽക്കാലത്ത് ശിശു സഹദേന്മാർ എന്ന നാമത്തിൽ സഭ വിശേഷിപ്പിക്കുന്നു. വചനത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കിയവന് മാത്രമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വചനത്തിൻ്റെ സാർവത്രികമായ അനുഭവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തെ തളർന്നു പോകാതെ ബലത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. സദൃശ്യവാക്യങ്ങളിൽ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധന ഫലം പരിഹാസ്യോ ശാസന കേട്ടനുസരിക്കുന്നില്ല. ഇക്കാലത്തെ യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ ബാലന്മാർക്ക് ബാലികൾക്ക് അവർക്ക് ആർക്കും തന്നെ ദൈവവചനം എന്താണെന്നോ ദൈവവചനത്തിൻ്റെ പൊരുൾ എന്താണെന്നോ മാതാപിതാക്കളെ ശാസന എന്താണെന്നോ അറിയാതെ ഇത് കേൾക്കുമ്പോൾ തന്നെ ക്രോധിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മാതാപിതാക്കൾ തന്നെയാണ്. തിരുവചനം പറഞ്ഞു കൊടുക്കുവാനായിട്ട് സമയമില്ല, അവരെ ചൊല്ലി ദൈവസ്ഥലിൽ കരയുവാനായിട്ട് സമയമില്ല, എല്ലാത്തിനും ഉപേക്ഷാബോധം. അങ്ങനെ വരികിൽ ഇവരെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധികളാണ്. പൂർവികരായ മാതാപിതാക്കളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാണ് ഇനി തലമുറ അനുഭവിക്കുന്ന എല്ലാ സുഖസന്തോഷങ്ങൾക്കും പ്രധാന കാരണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ചിന്തിക്കുക, ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച മാതാപിതാക്കൾ അന്നുണ്ടായിരുന്നു, ഇന്നുമുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയെ പൂർണ്ണമായി തമ്പുരാൻ നശിപ്പിക്കാതെ ഇട്ടിരിക്കുന്നത്. ദൈവകരത്തിൽ വിധേയപ്പെട്ട് ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് സമർപ്പണ ബോധത്തോടെ ജീവിക്കാനുള്ള ജീവിത മാർഗരേഖ തിരുവചനത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ്. തളർന്നു പോകാം, തകർന്നു പോകാം, ബന്ധുമിത്രാദികൾ ചവിട്ടി താഴ്ത്തിന്ന് വരാം, കൂട്ടുകാർ പരിഹസിച്ചെന്ന് വരാം, മാതാപിതാക്കൾ ഇട്ടിട്ട് പോയെന്ന് വരാം, എന്നാലും ഒരു നാളും നിന്നെ ഇട്ടിട്ട് പോകാത്ത ഒരു നല്ല തമ്പുരാൻ നിനക്കുണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസം നിനക്കുണ്ടാകണം. ഒരിക്കലും ഒരു പുരോഹിതൻ്റെ പിതാവ് മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അടക്കത്തിൻ്റെ വേളയിൽ ഒരു ബിഷപ്പ് ഇപ്രകാരം ആ പട്ടക്കാരനോട് പറഞ്ഞു, അച്ഛൻ പേടിക്കണ്ട, ഭൂമിയിലുള്ള അച്ഛൻ്റെ പിതാവ് മടങ്ങിയപ്പോൾ സ്വർഗത്തിലുള്ള അച്ഛൻ്റെ പിതാവ് ഇറങ്ങി വരും. അത് ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ദൈവം എന്താണ്, ദൈവിക മനോഭാവം എന്താണ്,
ദൈവിക സ്നേഹം എന്താണ് എന്ന് മനസ്സിലാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്തവൻ്റെ അന്ധത അഗാധത്തിൽ മൂടിയിരിക്കുന്ന ഇരുൾ പോലെയാണ്, ഒന്നും ദർശിക്കുവാനായിട്ട് സാധിക്കാതെ ഇരിക്കുന്നതായ മനോഭാവം. സൽബുദ്ധി രത്നത്തെക്കാളും ഇമ്പവും ശോഭയും വിലയേറിയതുമാണ്. എന്നാൽ ആ സൽബുദ്ധി ലഭിക്കേണ്ടത് ദൈവസന്നിധിയിൽ നിന്നാണ്. ദൈവിക ബോധം മനുഷ്യനെ സകല ന്യായ അന്യായങ്ങളെ തിരിച്ചറിയുവാനായിട്ടുള്ള കഴിവ് ലഭിക്കുന്നവനാക്കുന്ന അനുഭവമാണ്. എന്നാൽ ആ അനുഭവത്തെക്കാൾ ഉപരി ലൗകികമായ അല്ലൗകികമായ അനുഭവത്തിന് വേണ്ടി പോരാടുന്ന കുറേയധികം സമൂഹത്തിൻ്റെ മധ്യയാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അവരുടെ മധ്യയെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പൂർവികർ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു, അവരവരുടെ മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്തു. ദൈവസന്നിധിയിൽ ആ മാതാപിതാക്കൾ തന്നെ മക്കളെ ഓർത്ത് പ്രാർത്ഥിച്ചു കരഞ്ഞു. അതിൻ്റെ അനുഭവത്തിലാണ് ഇനി തലമുറ നശിക്കാൻ നിൽക്കുന്നത്. വരും തലമുറയുടെ അവസ്ഥ എന്താണ്? എത്ര മാതാപിതാക്കൾ മക്കളെ ചൊല്ലി കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നു, കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് വരാൻ പോകുന്ന പ്രതിസന്ധി. ഇന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന്മാർ പോലും അല്ലെങ്കിൽ കുട്ടികൾ പോലും പല ലഹരി മരുന്നുകൾക്ക് അടിമയാണ്. അതിന് പ്രധാന കാരണം മാതാപിതാക്കൾ തന്നെയാണ്. കാരണം എന്തെന്നാൽ, അവർക്ക് ദൈവത്തെ നൽകിയിട്ടില്ല. ദൈവം ആരാണ് അവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാണ് പ്രധാന കാരണം. കുട്ടികൾ വളർന്ന് 21, 26, 28 വയസ്സായി കഴിഞ്ഞിട്ട് അവരെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവനൊരു 3-4 വയസ്സായി കഴിയുമ്പോൾ തന്നെ അവനെ നിയന്ത്രിച്ച് ദൈവീക വചനത്തിൻ്റെ അന്തസ്സത്ത് അവരുടെ ജീവിതത്തിൽ പഠിപ്പിച്ച് ഹൃദയസ്ഥമാക്കുവാനായിട്ട് ശ്രമിക്കണം. ഇല്ലായെങ്കിൽ വരും തലമുറ അന്യാധീനപ്പെട്ടു പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ പ്രഭാതത്തിൽ നല്ല ചിന്തയോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവമായ കർത്താവേ, അങ്ങയെ പോലെ, അങ്ങയ്ക്ക് ജീവൻ അർപ്പിച്ച എല്ലാ വിശുദ്ധന്മാരെ പോലെ ശരിയായ ദിശയിൽ ജീവിക്കുവാൻ, ദൈവിക ബോധത്തിൽ വളരുവാൻ, ദൈവസ്നേഹത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുവാനായിട്ട് എല്ലാ മാതാപിതാക്കളെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതിയിൻസുരനായ അങ്ങയുടെ പാദാന്തിക ഞങ്ങൾ താഴ്ച സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളെ അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നതിനായി നിനക്ക് നന്ദി. അവിടുത്തെ പ്രാർത്ഥന, അവിടുത്തെ ശക്തി, അവിടുത്തെ കൃപ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാം അരുമതാദന നാമത്തിൽ കൃപയോടെ പ്രാർത്ഥനയുടെ ഉത്തരമരുളുമാറാകണമേ. ആമിൻ. തിരുവചനത്തിൻ്റെ മർമ്മം വരും തലമുറ ഹൃദയസ്ഥമാക്കി അതൊരു വെളിച്ചമായി അനേകർക്ക് കത്തിജ്വലിക്കുന്ന അഗ്നിയായി മാറുവാൻ, അന്ധകാര ശക്തികളെയും ആകിൽ കർസാട് വൃദ്ധന്മാരെയും തകർക്കുന്ന മാന്ത്രിക ദണ്ഡായി മാറുവാൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.